ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോം ഡേറ്റ്സ്. ഞാൻ രേഷ്മി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാംഗോ ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു മാംഗോ ഷേക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ മാംഗോ സീസൺ ആണ്, അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, എനിക്ക് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇപ്പോൾ മാംഗോ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു വലിയ മാങ്ങ, നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് തൊലിയെല്ലാം കളഞ്ഞ് എടുക്കാം. ഇപ്പം ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് മാങ്ങ എടുത്തിട്ടുണ്ട്, ചെറിയ ചെറിയ പീസസ്സാക്കി. അതിൽ രണ്ട് ഇതേപോലത്തെ വലിയ പീസ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്, ജസ്റ്റ് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ മിക്സിയുടെ ഒരു ജാറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞ് വച്ചിരിക്കുന്ന മാങ്ങ, പഴുത്ത മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര നമുക്ക് ലാസ്റ്റ് കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ആഡ് ചെയ്യാം. ഇനി ഞാൻ എടുത്തിരിക്കുന്ന പാലാണ്, ഇത് ഫ്രീസറിൽ വെച്ച് നല്ല തണുപ്പിച്ച പാലാണ്. അപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഇതേപോലെ ഹാർഡായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം വെച്ചിട്ട്, ചപ്പാത്തിയുടെ എന്താ പറയുക, റോളിംഗ് പിൻ വെച്ചിട്ടോ, ഇതേപോലെ ഇടികല്ലിൻ്റെ കല്ല് വെച്ചിട്ടോ അല്ലോ നമുക്ക് ഇതേപോലെ എന്താ പറയുക, ഇടിച്ചെടുക്കാം. ഒരു മിനിറ്റൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് നല്ല പൊടിഞ്ഞ് വരും പാല്. അപ്പോൾ നമുക്ക് കവറ് പൊട്ടിച്ചിട്ട് അത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കവറ് പൊട്ടിച്ചിട്ട് ആ പാല് യൂസ് ചെയ്ത് നമുക്ക് ഷേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഇതിലേക്ക് പാല് ഇട്ട് കൊടുക്കുകയാണ്. നല്ല കട്ടിയായിട്ടിരിക്കുകയാണ് പാല്. അപ്പോൾ ഇങ്ങനെ ഇരിക്കണം. ഐസ് യൂസ് ചെയ്യുന്നതിനേക്കാട്ടിലും ഈ പാല്, ഫ്രോസൺ പാല് ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റി. അപ്പോൾ ഞാനിവിടെ പകുതി കവർ പാലേ എടുക്കുന്നുള്ളൂ. ഈ ഒരു മാങ്ങയ്ക്ക് ആക്ച്വലി പകുതി കവർ പാല് മതിയാകും, ആ കറക്റ്റ് ഒരു റേഷ്യോ കിട്ടാൻ വേണ്ടിയിട്ട്. മാങ്ങയും പാലും പഞ്ചസാരയും നല്ലൊരു ടേസ്റ്റി മിൽക്ക് ഷേക്കായിരിക്കും. അപ്പോൾ നമുക്ക് മിക്സിയിലിട്ട് ഒരു 10-20 സെക്കൻഡ് അടിച്ചെടുക്കുമ്പോൾ തന്നെ മാങ്ങയെല്ലാം നല്ല അരഞ്ഞ് കിട്ടും. ഇനി അപ്പോൾ പഞ്ചസാര ടേസ്റ്റ് ചെയ്ത് നോക്കുക, കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഈ ഒരു കവറിൻ്റെ പകുതിയേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒരു 10-20-30 സെക്കൻഡ് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് നേരം മിക്സിയിലിട്ട് അരയ്ക്കരുത്. അപ്പോൾ അതേ നമ്മുടെ മിൽക്ക് ഷേക്ക്, മാംഗോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കണം. ഇനി നമുക്കിതിനെ ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ ഇതേപോലെ ഗ്ലാസിൻ്റെ അടിയിൽ കുറച്ചിടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷേക്ക് കുടിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് ആ മാങ്ങയുടെ എന്താ പറയുക, ബൈറ്റ് കിട്ടുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. അതിനുശേഷം ഇതേപോലെ നമുക്ക് ആ മാംഗോ ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് കുറച്ച് മാങ്ങയും കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും, അവർ നല്ല ഇമ്പ്രസ്ഡ് ആവും. അതുപോലെ നമ്മുടെ വീട്ടിലും നമുക്ക് ഇത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാം. നല്ല റിഫ്രഷിംഗ് ആണ്. ഇപ്പോഴത്തെ ചൂട് സമയത്ത് നമുക്കൊരു ആശ്വാസമായിരിക്കും ഈ ഒരു മിൽക്ക് ഷേക്ക്, മാംഗോ മിൽക്ക് ഷേക്ക്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.